പ്ലറോമ ടി വിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കും എന്ന വചനാധ്യാനത്തിന്റെ 45-ാമത്തെ എപ്പിസോഡ് ശ്രമിക്കുന്ന ലോകമെങ്ങുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വന്നൻ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കോവിഡ് എന്ന മഹാരോഗത്തിൻ്റെ വ്യാപനം പത്തനംതിട്ട ജില്ലയിൽ തുടങ്ങിയതിൻ്റെ അടുത്ത ദിവസം മുതൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകമായ നിയോഗത്തോടുകൂടെ ഭയപ്പെടരുത്, നാം അതിജീവിക്കും എന്ന ഒരു വചന സന്ദേശം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം അവസരം നൽകും. അതൊരു വലിയ പദവിയായിട്ട് ഞാൻ കാണുന്നു. എല്ലാ മഹത്വവും എല്ലാ ബഹുമാനവും കർത്താവിന് അർപ്പിക്കും. പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫിലിപ്പി ലേഖനം 1:27 വാക്യമാണല്ലോ നമ്മുടെ അടിസ്ഥാന വചനം. ആ വാക്യം ഇവിടെ വായിക്കട്ടെ. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടത്തി. ഈ വാക്യത്തിൽ നിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരെ ധൈര്യപ്പെടുത്തുവാനാണ് കർത്താവിൽ ശ്രമിച്ചത്. ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് കുലുക്കം ഉണ്ടാകുന്നത്, നമ്മെ കുലുക്കുവാൻ ശ്രമിക്കും? 1, ശാരീരിക മേഖല. 2, സാമ്പത്തിക മേഖല. 3, മാനസിക മേഖല. 4, ശുശ്രൂഷ മേഖല. ശുശ്രൂഷാ മേഖല എന്ന 4-ാമത്തെ ആ കുലുക്കം, അതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡ് മുതൽ പ്രാർത്ഥനയോടെ നാം ആരംഭിച്ചു. പുതിയ നിയമ വിശ്വാസികളാകുന്ന ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഓരോ തരത്തിലുള്ള ശുശ്രൂഷകൾ നമ്മുടെ പരിമിതമായ കാലത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അത് പരസ്യമായി ചെയ്യുന്നവർക്കാണ്, രഹസ്യമായി ചെയ്യുന്നവർക്കാണ്. ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം, ദൈവിക ലക്ഷ്യം പൂർത്തീകരിക്കുവാനായി നാം ചെയ്തെടുക്കുന്ന ഏത് മേഖലയും ശുശ്രൂഷയായിട്ട് നാം കാണും. ആ ഒരു നല്ല ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആർക്കും അത് ചെയ്യുവാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവർ മറന്നുപോകും. ഒരു തിരുവചന ഭാഗം ഈ ശുശ്രൂഷ കുലുക്കം അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. സംഖ്യാപുസ്തകം 16-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഇവിടെ വായിക്കട്ടെ. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്ഹാറിന്റെ മകൻ കോരഹ് രൂബേൻ ഗോത്രത്തിൽ ഏലിയാവിന്റെ പുത്രന്മാരായ ദാഥാൻ അബീരാം ബലത്തിന്റെ മകനായ ഓൽ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘ സദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. ഇത് ഇസ്രായേൽ മക്കളുടെ മരുഭൂപ്രയാണത്തില് ഒരു പ്രത്യേകമായ ഇൻസിഡന്റ് ആണ് അഥവാ സംഭവമാണ്.
ലോകത്തിൽ ഏറ്റവും വലിയ സഭ ആയി നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് തിരുവചനത്തിലൂടെ. മരുഭൂമിയിലെ സഭ എന്ന് അതിന് പറയാം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് 400 വർഷങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ യാത്ര ചെയ്തു വരുന്ന ആ സഭാ സംഘത്തെ മരുഭൂമിയിലെ സഭ എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല. ആ സഭയുടെ പാസ്റ്റർ എന്ന് പറയുവാൻ പറ്റുന്നത് മോശ എന്ന് പറയുന്ന ദൈവമനുഷ്യനാണ്. അതുകൊണ്ട് ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അധികം സഭാമക്കളെ നടത്തിയ ദൈവകൃത്യനാര് എന്ന് ചോദിച്ചാൽ അത് മോശയാണ്. അപ്പോൾ അവിടെ ഈ 600,000 പരം വരുന്ന ജനങ്ങളെ ഒന്നിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണമെടുത്തവരുടെ കൂട്ടം ആ എണ്ണമാണ് 600,000 പരം എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തുള്ള ധാരാളം പ്രിയപ്പെട്ടവർ, അതിന് പലതരത്തിലുള്ള കണക്കുകൾ ഒക്കെയുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു വലിയ ജനസംഖ്യ 40,000 എന്ന് പറയുന്നവരുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ, എനിവേ വേദപുസ്തകത്തിൽ കണക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന 600,000 പരം പേർ അവിടെയുണ്ട്. ആ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർ അധികമായിട്ടുണ്ട്. 40 എങ്കിൽ 40, 30 എങ്കിൽ 30 ജനങ്ങൾ അവിടെ ഉണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ മോശയുടെ നേതൃത്വത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്ത് മിസ്രയീമിനെ രാജാവിനെ വിറപ്പിച്ച് ദൈവപ്രവൃത്തി കണ്ട്, അത്ഭുതകരമായ ദൈവപ്രവൃത്തി കണ്ട് ഇറങ്ങി വരികയാണ് ഈ ജനം. പക്ഷേ മരുഭൂമിയിൽ ഒരു സംഘം ആളുകൾ മോശയോട് പിറുപിറുക്കുന്ന, മത്സരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ കുരുക്കം എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതുമല്ല. എന്ന് മുതൽ ദൈവം തന്റെ ജനത്തെ ദൈവീകമായ വഴികളിലൂടെ നടത്തുവാൻ പദ്ധതി ആസൂത്രണം ചെയ്ത് ദൈവത്തിന്റെ വൃത്യന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അന്നല്ല ആ നേതൃത്വം നൽകിയ, അവരെ നയിച്ച കർത്തൃവൃത്യന്മാരുടെ നേരെ, അവരുടെ ശുശ്രൂഷകൾക്ക് നേരെ കുരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ നിലയിലുള്ള പ്രതിസന്ധികൾ ആ കർത്തൃവൃത്യന്മാർ നേരിട്ടിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് സ്ഥലകാല ഭേദമന്യേ ഏത് ലോകത്തിലും ഏത് രാജ്യത്തിലും അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ മോശ എന്ന് പറയുന്ന ദൈവത്തിന്റെ അനുഗ്രഹീത കർത്തൃവൃത്യൻ ആ കർത്തൃവൃത്യന് നേരെ മത്സരിക്കുവാൻ തയ്യാറാകുന്ന ഒരു ന്യൂനപക്ഷം വരുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇവിടെ അവരുടെ ആരോപണം എന്താണ്? അവർ മോശയ്ക്കും, മൂന്നാം വാക്യം, സംഖ്യാപുസ്തകം 16:3 വാക്യം, അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട് മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത്? അപ്പോൾ നോക്കണം, ഇത് മോശയ്ക്ക് നേരെ ഒരു സമൂഹം ഉണർന്ന് എഴുന്നേറ്റ് തന്റെ ശുശ്രൂഷയ്ക്ക് നേരെ ഉണ്ടായ ഒരു കുലുക്കമാണിത്. പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കണം. ഈ കോവിഡ് കാലത്തും എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൈവിക ശുശ്രൂഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ശുശ്രൂഷ നിറവടിയായി ചെയ്തെടുക്കുവാൻ വിരോധമായി തടസ്സമായി നിൽക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനെ ആത്മാവിൽ നാം തിരിച്ചറിയണം, ബലത്തോടെ നിൽക്കണം. മോശയ്ക്കെതിരെ പോലും സംഘം ചേരുവാൻ, മത്സരിക്കുവാൻ തയ്യാറായ ഒരു ന്യൂനപക്ഷമായ സമൂഹമുണ്ടായെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള എപ്പിസോഡുകളിലും നാം ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ വിശുദ്ധ വചനത്താൽ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തട്ടെ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കഥ അനുവദിച്ചാൽ ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ
പരിണിത ഫലങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് തുടർമാനമായി ചിന്തിക്കാം. അതുവരെ സർവശക്തനായ ദൈവം എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ ബലമുള്ള ഭുജങ്ങളിൽ സൂക്ഷിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. സ്വർഗപിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തണമേ. മോശക്കെതിരായി ഒരു സംഘമാളുകൾ പിറുപിറുക്കുവാൻ എഴുന്നേറ്റു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ എന്തെന്ന് മനസ്സിലായി അതിന് നേരെ വരുന്ന കുലുക്കങ്ങളെ ആത്മാവിൽ അതിജീവിപ്പാനുള്ള പരിജ്ഞാനം തരണമേ. എന്റെ ശ്രോതാക്കളായ സഹോദരങ്ങളെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ. മഹത്വം അങ്ങേക്ക്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. മാറാനാഥ, നമുക്ക് അതിനായിട്ട് ഒരുങ്ങാം. ഭയപ്പെടരുത്, നാം അതിജീവിക്കും.